കാർഷിക പ്രശ്നം ചർച്ച ചെയ്യാൻ വിദഗ്ധ സമിതി ആകാമെന്ന കേന്ദ്ര നിർദ്ദേശം കർഷകർ തള്ളിയിരിക്കുന്നു എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിർദ്ദേശം കർഷകർ ഉയർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറച്ച് കാട്ടുന്നതാണ് കർഷകരെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിനു തുല്യമാണ് സർക്കാർ നിലപാടെന്നും കർഷക സംഘടനകൾ വിമർശിക്കുന്നു രാധാകൃഷ്ണൻ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഇപ്പോൾ 32 സംഘടനാ പ്രതിനിധികളുമായാണ് ചർച്ച നടക്കുന്നത് പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ സർക്കാർ ചില കാര്യങ്ങൾ അങ്ങോട്ടേക്ക് വെക്കുന്നു നിയമങ്ങൾ ഒരു കാരണവശാലും പിൻവലിക്കില്ല മറ്റൊരു സമിതിയെ നിയോഗിക്കാം എന്ന തരത്തിലേക്കൊക്കെയാണോ ഇപ്പോൾ ചർച്ചയുടെ ഫലപ്രാപ്തിയിലേക്ക് അത് എത്തുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് അനുജ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട കർഷകരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതി ആ പരാതികൾക്ക് അടിസ്ഥാനമില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ചർച്ച തുടങ്ങിയത് ചർച്ചയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ള ഒരു ദൗത്യമാണ് സർക്കാരിന് മുന്നിൽ ഉള്ളത് എന്നാണ് ആദ്യം കൃഷിമന്ത്രി ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞത് അതിന് ശേഷം പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ വളരെ ലഘുവായിട്ടുള്ള വിധത്തിൽ ഈ ചർച്ചയെയും ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും സർക്കാരിന്റെ നിലപാടിനെയും കുറിച്ചെല്ലാം വ്യക്തമാക്കി അതിനുശേഷമാണ് കർഷക സംഘടനകൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് ഈ കർഷക സംഘടനകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് ഈ കാർഷിക ബില്ലുകൾ അവ മരണ വാറണ്ടാണ് എന്നാണ് കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഈ ബില്ലുമായി ബന്ധപ്പെട്ടോ ബില്ല് യാഥാർത്ഥ്യമാക്കുന്ന ഘട്ടത്തിലോ തങ്ങളുമായി ചർച്ച നടത്താത്ത സർക്കാരിന്റെ സമീപനം തന്നെ കോർപ്പറേറ്റുകളെ ന്യായീകരിക്കാനും അവർക്ക് വേണ്ടി ഈ ബില്ല് ഉണ്ടാക്കിയതാണ് എന്ന വാദമാണ് ഈ സംഘടനകൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ വിദഗ്ധ സമിതിയെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിദഗ്ധ സമിതിയെ ഉണ്ടാക്കുന്നതിനെ തങ്ങൾ എതിർക്കുന്നില്ല ഈ ബില്ല് റിപ്പീൽ ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ആവശ്യമെങ്കിൽ ആ സമിതിയുടെ നിർദ്ദേശാനുസരണം പുതിയ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യണം എന്ന ആവശ്യമാണ് കർഷകർ ഉയർത്തിയിരിക്കുന്നത് ഇതിൽ ഈ ബില്ല് റിപ്പീൽ ചെയ്യണം എന്ന ആവശ്യത്തിൽ കർഷകർ ഉറച്ചു നിൽക്കുന്നു അത് തങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണെന്നാണ് പറയുന്നത് പക്ഷെ സർക്കാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് മണ്ഡി ആവശ്യം അല്ലെങ്കിൽ മണ്ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകരുടെ പരാതികൾ അത് അടിസ്ഥാനമില്ലാത്തതാണ് MSPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് പക്ഷെ ഈ ഒരു രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകുന്നതിനെ കർഷകർ അനുകൂലിക്കുന്നില്ല കർഷകർ ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം ഇത് ഈ ബില്ല് വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ അടിയുറച്ച് നിന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഏതായാലും ചർച്ച ഇപ്പോഴും തുടരുകയാണ് ഒരു ഘട്ടത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്നത് ഈ ചർച്ചയുടെ ഫലപ്രാപ്തിയെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് വരും അതുകൊണ്ട് തന്നെ ഈ കർഷക സംഘടനകളിൽ നിന്ന് പ്രതിനിധികളെ നിർദ്ദേശിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത് പക്ഷേ സംഘടനകളാരും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് വഴങ്ങിയില്ല തുടർന്നാണ് ഈ ചർച്ചകൾ ആരംഭിക്കുകയും ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത് രാധാകൃഷ്ണൻ ഇതിൽ നിയമങ്ങൾ പിൻവലിക്കണം എന്നതിൽ ഉറച്ചു നിൽക്കുകയല്ലേ ഈ കർഷക സംഘടനാ പ്രതിനിധികൾ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടല്ലേ കേന്ദ്ര സർക്കാരിനുള്ളത് അങ്ങനെയെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് അനുജ ഇതിന് രണ്ടിനും മധ്യത്തിലുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിൽ കാര്യങ്ങൾ എത്തും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും സർക്കാരുള്ളത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനി ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കണമെങ്കിൽ റൂൾസ് അടക്കം വരേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ റൂൾസ് അടക്കം വരുന്ന ഘട്ടത്തിൽ ഈ റൂളുകളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് ഒരുപക്ഷെ ഈ കർഷകരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് രൂപീകരിക്കുന്ന സംഘടനകളും ചേർന്നുണ്ടാക്കുന്ന വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാകാം എന്നൊരു നിർദ്ദേശം ഒരുപക്ഷെ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏത് നിയമം പാസ്സായാലും ആ നിയമം നടപ്പാക്കണമെങ്കിൽ റൂളുകൾ വരുന്ന ഘട്ടത്തിൽ ആ റൂളുകൾ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ റൂളുകൾ നിർദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ ഈ റൂളുകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർഷകരുടെ ഒരു പങ്കാളിത്തം നൽകാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനോട് കർഷകർ എങ്ങനെ പ്രതികരിക്കും എന്നതായിരിക്കും ഇനി അടുത്ത മണിക്കൂറുകളിൽ ഈ ചർച്ചയുടെ ഫലപ്രാപ്തിയെ നിശ്ചയിക്കുക ശരി നിയമം പിൻവലിക്കില്ല എന്ന് സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഒരു വിദഗ്ധ സമിതിയാകാമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു കർഷകരുടെ പ്രശ്നങ്ങൾ പരാതികൾ പഠിച്ച് അത് നടപ്പാക്കാൻ സമിതിയെ ചുമതലപ്പെടുത്താമെന്ന നിർദ്ദേശം തൽക്കാലം കർഷക സംഘടനകൾ തള്ളിയിരിക്കുന്നു തങ്ങളുടെ പ്രശ്നത്തെ വില കുറച്ച് കാട്ടാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എന്നതാണ് കർഷക സംഘടനകളുടെ പ്രതിഷേധത്തിന് ആധാരമായത്